ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് സ്വീറ്റ് കോൺ വെച്ചിട്ട് ഒരു സിമ്പിൾ സാലഡ് തയ്യാറാക്കാം. അതെങ്ങനെയാണെന്ന് ഇപ്പോൾ നമുക്ക് നോക്കാം. ഞാനിവിടെ സ്വീറ്റ് കോൺ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ കോൺ അതിൽ നിന്ന് എങ്ങനെയാണ് പൊട്ടിച്ചെടുക്കുന്നതെന്ന് നോക്കാം. ഞാനൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഒരു ലെയർ അങ്ങ് പൊട്ടിച്ചെടുക്കുകയാണ്. നമുക്ക് വേഗം തന്നെ കോണിൽ നിന്ന് ഇത് നമുക്ക് പൊട്ടിച്ചെടുക്കാൻ പറ്റും, കോൺ പൊട്ടിച്ചെടുക്കാൻ പറ്റും. ഞാൻ ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്ന് വിചാരിച്ചിരുന്നത്, പിന്നെയാണ് എനിക്കത് മനസ്സിലായത്. നമ്മൾ ആദ്യത്തെ ഒരു ലെയർ അങ്ങ് പൊളിച്ച് കളഞ്ഞാൽ പിന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് ബാക്കി ലെയറുകൾ പൊളിച്ചെടുക്കാൻ പറ്റും. സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ആദ്യത്തെ ഒരു ലെയർ അങ്ങ് പൊട്ടിച്ച് കളയാം. പിന്നെ എല്ലാം നമുക്ക് കൈ ഉപയോഗിച്ച് ഇതുപോലെ വേഗം അടർത്തിയെടുക്കാൻ സാധിക്കും. ആദ്യമൊക്കെ എനിക്ക് സ്വീറ്റ് കോൺ വാങ്ങാൻ തന്നെ ഭയങ്കര മടിയായിരുന്നു അടർത്തിയെടുക്കുന്ന കാര്യം ഓർത്തിട്ട്. ഇത് പഠിച്ചതിന് ശേഷം വളരെ ഈസിയാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാം, കോൺ അടർത്തിയെടുക്കാൻ പറ്റും. ഇതുപോലെ വെറുതെ എങ്ങനെ അടർത്തി എടുത്താൽ പെട്ടെന്ന് പോകുന്നുള്ളൂ. ഇപ്പോൾ നമ്മളിത് കംപ്ലീറ്റ് ആയിട്ടും അടർത്തിയെടുത്തിട്ടുണ്ട്. എല്ലാം നല്ല ഒട്ടും പൊട്ടാതെ തന്നെ കിട്ടിയിട്ടുണ്ട്, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഞാൻ അതിനകത്തൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ വെള്ളം തിളപ്പിച്ചിട്ടുണ്ട്. ഈ വെള്ളത്തിലേക്ക് നമുക്ക് അടർത്തിയെടുത്ത കോൺ ഇട്ട് കൊടുക്കാം. ഒരു കപ്പോളം കോൺ ഞാൻ എടുത്തിട്ടുണ്ട്. അതിനെ ഒന്ന് വേവിച്ചെടുക്കാം, ഒരു 2-3 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കോൺ വെന്ത് കഴിഞ്ഞ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കത് ഇനി കോരിയെടുക്കണം. വെള്ളം ഒട്ടും ഇല്ലാതെ വേണം നമുക്ക് കിട്ടാനായിട്ട്. ഇനി ഇതിന് വേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു കപ്പ് കോൺ, ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഉപ്പ്, പെപ്പർ പൗഡർ, ഒരു 2 teaspoon പെപ്പർ പൗഡർ ഉണ്ട്, ക്യാപ്സിക്കം, ടൊമാറ്റോ, കുക്കുമ്പ്, പിന്നെ ഒരു ചെറുനാരങ്ങയുടെ നീര്. ഇനി നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് സാലഡ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല, എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്യാം. സവാള, കോൺ, ക്യാപ്സിക്കം, ടൊമാറ്റോ, കുക്കുമ്പ്, ഈ പെപ്പർ പൗഡർ 2 teaspoon ഇട്ടിട്ടുണ്ട്, ഉപ്പ്, ലൈം ജ്യൂസ്. ഇനി എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സാലഡ് ഓയിലും കൂടി ഉപയോഗിക്കാം, ഞാനിവിടെ ഉപയോഗിച്ചിട്ടില്ല. ഇനി ഞാൻ വെറുതെ 2 olives എടുത്തിട്ട് ഡെക്കറേഷന് വേണ്ടി ചെയ്തതാണ്. നമ്മുടെ സാലഡ് റെഡി ആയി കഴിഞ്ഞു. വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് നമ്മൾ റെഡിയാക്കി കഴിഞ്ഞു. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാം.